പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഗെത്സെമനെ തോട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വാക്യം തന്നിരിക്കുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. വിലാപങ്ങൾ 3:25. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവ നല്ലവനും എപ്പോഴും നന്മ ചെയ്യുന്നവനുമാണ്. യഹോവ നിങ്ങൾക്കും നല്ലവനായി തന്നെ ഇരിക്കുന്നു. ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്ല, ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ തിന്മ നടക്കുന്നത്? ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു, സ്നേഹിക്കുന്നു. പിന്നെന്താണ് നന്മയുള്ള കാര്യങ്ങൾ നടക്കാത്തത്, തിന്മകൾ മാത്രം നടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ദൈവത്തിന് തിന്മകൾ പ്രവർത്തിക്കാൻ അറിയില്ല. യഹോവ എപ്പോഴും നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ്. തിന്മ ചെയ്യുന്നത് പിശാചാണ്. അവനാണ് എപ്പോഴും തിന്മയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മെ വേദനിപ്പിക്കുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ തിന്മയുള്ള കാര്യങ്ങൾ നടന്നാൽ അത് നമ്മുടെ ശത്രുവാകുന്ന പിശാചിനാലാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ യഹോവ എപ്പോഴും നല്ലവനാണ്. ആർക്കാണ് നല്ലവൻ? തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനായിരിക്കുന്നു. നിങ്ങൾ യഹോവയെ അന്വേഷിക്കണം. അന്വേഷിച്ചുവോ? വേദപുസ്തകം വായിച്ച് അതിൽ അന്വേഷിക്കണം. പ്രാർത്ഥനയിൽ യഹോവയെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിച്ചുവോ? ദിവസവും ദൈവത്തെ അന്വേഷിക്കണം. ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. അപ്പോൾ കാത്തിരിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തിന് നിങ്ങൾ സമയം കൊടുക്കണം, അല്ലേ? നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കാൻ ഒരു സമയമുണ്ട്, ഷോപ്പിങ്ങിനൊരു സമയമുണ്ട്, ജോലി ചെയ്യാൻ ഒരു സമയമുണ്ട്, സെൽഫോൺ കാണാൻ ഒരു സമയമുണ്ട്, ടിവി കാണാൻ ഒരു സമയമുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പോലും സമയമുണ്ട്. യേശുവിന് സമയം കൊടുത്തുവോ? ദിവസവും ഒരു നിശ്ചിത സമയം ദൈവത്തിന് കൊടുക്കൂ. ദൈവത്തിന്റെ പാദത്തെങ്കിലിരിക്കൂ, വചനത്തെ ധ്യാനിക്കൂ, ദൈവത്തെ കാത്തിരിക്കൂ. അവർക്ക് യഹോവ നല്ലവനായിരിക്കും. അവരെ യേശു തിരിഞ്ഞു നോക്കും. നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കുന്നില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവം എനിക്ക് ഇത് തരണേ, അത് തരണേ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് തരിക? ഒരു ദിവസം 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, അറിയാമോ? മണിക്കൂറുകളോളം ദൈവത്തിന് സമയം കൊടുത്ത് കാത്തിരിക്കുന്നവർ. അവരോടല്ലേ ദൈവത്തിന് നല്ലവനായിരിക്കാനാവൂ? നിങ്ങൾക്കും ദൈവം നല്ലവനാണ്. എന്നാൽ ആ നന്മയെ നിങ്ങൾ നേടണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തെ ആശ്രയിക്കണം. ഇന്ന് ദൈവത്തെങ്കിൽ ഏൽപ്പിക്കുമോ? ദൈവമേ, ഇനി ഞാൻ അങ്ങയെ കാത്തിരിക്കും, അങ്ങയെ അന്വേഷിക്കും. എന്റെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, എനിക്ക് നന്മ ചെയ്യണമേ എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കും. ഇന്ന് തന്നെ നന്മയുള്ള കാര്യം നടക്കും. നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ പ്രാർത്ഥിക്കൂ. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കാത്തിരിക്കാൻ സമയം തന്നില്ല. എന്നാൽ ഞാൻ ഈ ദിവസം മുതൽ ഞാൻ അങ്ങയെ അന്വേഷിക്കും, അങ്ങയുടെ സന്നിധിയിൽ കാത്തിരിക്കും. എനിക്ക് ഈ കാര്യത്തിൽ നന്മ ചെയ്ത് അത്ഭുതം പ്രവർത്തിപ്പിച്ച് സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.